ദുരൂഹതകൾ ബാക്കിയാക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് സംഭവിച്ചതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 9-ാം തീയതി നാടുവിട്ട പെൺകുട്ടികൾ 2 തവണ ബാംഗ്ലൂരിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇവരുടെ ബാഗുകളിൽ നിന്ന് യാത്രാ ടിക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഒരു പ്രത്യേകത കാര്യം, 3 പേരുടെ ടിക്കറ്റ് തന്നെയാണ്. അപ്പൊ അവരുടെ കൂടെ വേറെ ആരും ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. എല്ലായിടത്തും 3 ടിക്കറ്റ്. ബൊട്ടാണിക്കൽ ഗാർഡൻസിലും 3 പേരാണ് പോകുന്നത്. ഈ ആള് കണ്ടേക്കെന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. അവരെ ട്രെയിനിന് കയറിയിട്ട് എറണാകുളത്ത് ഇറങ്ങുന്ന അവരും പറഞ്ഞേക്കുന്നത് അവരെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, 3 പേരെ ഉള്ളതെന്ന് പറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇവരുടെ ഡയറി കുറിപ്പുകൾ ഇതിന് തെളിവാണ്. കുട്ടികളുടെ ചില ബന്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് കാരണമായതായി പോലീസ് പറയുന്നുണ്ട്. 3 പേരും പഠിക്കാൻ ഇതായുണ്ട്. ആദ്യത്തെ വീട്ടിൽ ആര്യ പോകായിരുന്നു പഠിക്കാൻ, കമ്മ്യൂണിസ്റ്റ് സ്റ്റഡിയൊന്നും പോകായിരുന്നു. അതിനൊന്നും എതിർപ്പ് അറിയത്തില്ലായിരുന്നു. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കണേ. അപ്പോഴാണെങ്കിൽ ഇവർക്ക് പ്രോഗ്രാമൊക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ അതിന് ടാബ് വിളിച്ചു കൊടുത്തതാണ്. അത് മിസ്യൂസ് ചെയ്യുന്ന അറിഞ്ഞില്ല, വിചാരിച്ചില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി SI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൃശൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന ടാബ്ലറ്റ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.